ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു. ഇനി അല്പസമയത്തിനകം കുങ്കുമച്ചെപ്പ് മഹിളകൾക്കായുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. റേഡിയോ ജൻവാണി 90.8 FM-ൽ ഇന്ന് 5 മണിക്ക് ആൽബം ഗാനങ്ങൾ, 5:30 സന്ധ്യാവന്ദനം, 7:35 കേൾക്കാം തമിഴ് വാണി, രാത്രി 9:10 രാക്കിളിപ്പാട്ടുകൾ ചലച്ചിത്ര ഗാന പരിപാടി അവതരിപ്പിക്കുന്നത് പി ബിജു ശങ്കർ, രാത്രി 10 മണിക്ക് രജനീഗന്ധി, 11 മണി മുതൽ നിശാഗന്ധി. FM ബാൻഡിൽ ഇത് 90.8 MHz. കുങ്കുമച്ചെപ്പ് സ്ത്രീ സൗഹൃദത്തിന്റെ ശബ്ദ അടയാളം കുങ്കുമച്ചെപ്പ്. എല്ലാവർക്കും നമസ്കാരം. കുങ്കുമച്ചെപ്പിൽ അടച്ചു വെച്ച ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുറന്നു വെക്കുകയായി. എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കുങ്കുമച്ചെപ്പ് ലക്കം 13-ലേക്ക് സ്വാഗതം. മുറ്റമുഴകിന് ഇന്റർലോക്ക് തന്നെ വേണോ? അതോ എനിക്കറിയില്ല കേട്ടോ. മുറ്റത്തിന് ഭംഗിയേക്കാൻ വിരിക്കുന്ന ഇന്റർലോക്ക് വില്ലനാണോ? അവർക്ക് പകരക്കാരനായി ആരെങ്കിലും ഉണ്ടോ? കുറേ അധികം പണം ചെലവാക്കി മലയാളികളെ വീട് പണിയിട്ടോ? പക്ഷെ മുറ്റം ചമയപ്പെട്ട കാര്യങ്ങളൊന്നുമില്ലാതെ അങ്ങനെ തന്നെ നിൽക്കും. കാലം മാറിയതോടെ കഥയും മാറി തുടങ്ങുന്നുണ്ട്. അതെ, വീട് മാത്രമല്ല കേട്ടോ, അനുബന്ധമായി നിൽക്കുന്ന നമ്മുടെ മുറ്റവും മനോഹരമാക്കണമെന്ന ചിന്ത ഇന്ന് വ്യാപകമാണ്. മുറ്റം മിനുക്കാൻ പല പണികളും ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇന്റർലോക്ക് കൊണ്ട് മുറ്റം അലങ്കരിക്കാൻ തുടങ്ങി. മണ്ണൊക്കെ മാറ്റിയിട്ട് കോൺക്രീറ്റ് കട്ടുകൾ വീട്ടുമുറ്റങ്ങളിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ചെറിയ വീടുകളിൽ പോലും സാധാരണ കോൺക്രീറ്റ് കട്ടുകൾ വിരിച്ച മുറ്റൊക്കെയാണ്. എന്നാൽ ഇന്റർലോക്ക് കട്ടുകൾ പലപ്പോഴും വില്ലന്മാരാകുന്നുണ്ട് കേട്ടോ. കാലാവസ്ഥ പലപ്പോഴും ചതിക്കുന്ന നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കേരളം. ഇപ്പോൾ ചൂട് കൂടുതലും മഴ കൂടുതലും ഒക്കെ ആയിട്ട് ആകെ ഒരു കൈവിട്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കോൺക്രീറ്റ് കട്ടകൾക്ക് നിരവധി വിമർശനങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. കോൺക്രീറ്റ് കട്ടകൾ മുറ്റത്ത് വിരിക്കണോ അതോ മറ്റ് മാർഗങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. മുറ്റത്തിൻ്റെ ഭംഗിക്ക് കോൺക്രീറ്റ് കട്ടകൾ തന്നെ വേണമെന്നില്ല കേട്ടോ. മറ്റു പല വഴികളും നമുക്ക് തേടാം. ഭംഗിക്ക് വേണ്ടി മാത്രമല്ല മുറ്റത്ത് കട്ട വിരിക്കുന്നതും, അത് ആളുകൾക്കുള്ള ഉപയോഗത്തിനും കൂടിയാണ് ഈ മുറ്റത്ത് കോൺക്രീറ്റ് കട്ടകളൊക്കെ വിരിക്കുന്നത്. കോൺക്രീറ്റ് കട്ടകൾ മുറ്റങ്ങളിൽ വ്യാപകമായി പതിക്കാറുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വഴികളിലേക്ക് ഇന്ന് ആളുകൾ നീങ്ങിയിട്ടുണ്ട്. സാധാരണ ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്നത് ആളുകൾ ബജറ്റ് നോക്കിയിട്ടൊക്കെയാണ്. ഇന്റർലോക്ക് കോൺക്രീറ്റ് കട്ടകൾ താരതമ്യേന ചിലവ് കുറവാണ്. എന്നാൽ അതിൽ നിന്ന് മാറി ഇന്റർലോക്ക് കട്ടകളിൽ തന്നെ നാച്ചുറൽ സ്റ്റോണുകളും ഒപ്പം ഉണ്ട്. താന്തൂർ സ്റ്റോണ്, കടപ്പ, കരിങ്കല്ല്, വെട്ടുകല്ല് എന്നിവ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മുറ്റത്ത് കോൺക്രീറ്റ് കട്ടകൾ പതിക്കുന്നത് കൊണ്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. കട്ടകൾ നാച്ചുറൽ അല്ലാത്തത് കൊണ്ട് തന്നെ അവ പതിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചൂടൊക്കെ കൂടും നന്നായിട്ട്. ഇന്റർലോക്ക് കട്ടകൾക്കൊപ്പം സിമെന്റും കൂടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ വീടിനുള്ളിൽ ചൂട് കൂടുതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതുകൂടാതെ ചെറിയ ഗ്യാപ്പിട്ട് മാത്രം ചെയ്യുന്നത് കൊണ്ട് വെള്ളം കുറച്ച് മാത്രമേ മണ്ണിലേക്ക് ഇറങ്ങുള്ളൂ. അതെല്ലാവർക്കും അറിയാലോ. ബാക്കിയെല്ലാം പുറത്തേക്കാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ കട്ടകളിൽ വഴുക്കൽ വരുന്നതും ഒരു വലിയൊരു പ്രധാന പ്രശ്നമാണ്. കട്ട വിരിച്ചത് കുറച്ച് കാലം കഴിഞ്ഞാൽ കട്ടയുടെ മുകൾ ഭാഗം നീങ്ങുകയും അങ്ങനെ വഴുക്കൽ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും മറുവശത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഇന്റർലോക്കുകളിൽ നിന്ന് വൈവിധ്യങ്ങൾ തേടുമ്പോൾ പൊതുവിൽ നിർദ്ദേശിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് നാച്ചുറൽ സ്റ്റോണുകളാണ് കേട്ടോ. അപ്പോൾ മുറ്റത്ത് വിരിക്കുന്നതിൻ്റെ ഉത്തമവും നാച്ചുറൽ സ്റ്റോണുകൾ തന്നെയാണ്. നാച്ചുറൽ സ്റ്റോണുകളുടെ വലിയ ഗുണം വീടിനുള്ളിലെ അവ ചൂട് കുറയ്ക്കും എന്നതാണ്. എന്നാൽ കരിങ്കല്ലുകൾ, അത് കുറച്ചുകൂടി നാച്ചുറൽ ആണ് കേട്ടോ. കരിങ്കല്ല് വിരിച്ചു കഴിഞ്ഞാൽ വലിയ വാഹനങ്ങളൊക്കെ മുറ്റത്ത് കടന്നു വരുന്നതിനൊക്കെ ഒന്നും പ്രയാസമില്ല. അപ്പോൾ അവ പൊട്ടുമോ ഒന്നും പേടിക്കേണ്ട കാര്യവും ഇല്ല. പക്ഷേ അവയ്ക്ക് വില കൂടുതലാണ് കേട്ടോ.
സ്ക്വയർ ഫീറ്റിന് 150 രൂപയോളം വില വരുന്നുണ്ട്. സാധാരണ ഇന്റർലോക്കിനേക്കാളും 3 ഇരട്ടി വില വരുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഇത് എത്രത്തോളം താങ്ങാനാവും എന്നൊരു വിഷയമായിട്ട് മാറുന്നത്. അപ്പൊ എങ്കിലും ഈ കോൺക്രീറ്റ് ഇന്റർലോക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നാച്ചുറൽ സ്റ്റോണുകൾ ഉപയോഗിച്ചാൽ കൊള്ളാം എന്ന നിലയിലേക്കാണ് ആളുകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കരിങ്കല്ലിന് പുറമെ ഇന്ന് വെട്ടുകല്ലുകളൊക്കെ മുറ്റത്ത് വിരിക്കുന്നുണ്ട്. അതുപോലെ ഈ പുല്ല് പിടിപ്പിച്ച് മുറ്റത്ത് മോടി പിടിപ്പിക്കുന്നതും ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാരണമാണ്. അതുപോലെ ഈ പുല്ല് പിടിപ്പിച്ച് മുറ്റത്ത് മോടി പിടിപ്പിക്കുന്നതും ഇന്ന് കൂടുതലായി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നാച്ചുറൽ ഗ്രാസുകളായ മെക്സിക്കൻ, ബെഫല്ലോ, കൊറിയൻ, ബെർമുഡ തുടങ്ങിയവയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. വേരുള്ളിടത്താണ് സാധാരണയായി പുല്ലുകൾ പിടിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ മണ്ണ് നല്ല ചുവന്ന മണ്ണായിരിക്കണം. അതുപോലെ അതിനൊരു പശിമയും വേണം. ചരല് പൊടിയുള്ള മണ്ണിൽ മാത്രമാണ് പുല്ല് ദീർഘകാലം നിലനിൽക്കുന്നത്. അപ്പൊ മണ്ണിന്റെ ഗുണത്തിലും പരിചരണത്തിലും അനുസരിച്ചാണ് ഈ പുല്ലിന്റെ നിലനിൽപ്പും. വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവാനേ പാടില്ല. ഇടക്കിടക്കേ വെട്ടി ഒതുക്കി കൊടുക്കണം. പിന്നെ ഈ കൊറിയൻ ഗ്രാസിന് നല്ല വെയിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ ചിതള് വന്ന് നശിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ മെക്സിക്കൻ ഗ്രാസ് ആണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. എന്നാൽ ഈ ഗ്രാസിലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസുകളും ഉണ്ടാകാറുണ്ട്. അപ്പൊ അയൽപ്പക്കത്തുള്ളവരും മറ്റുള്ളവരും ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അത് അനുകരിക്കുകയും അങ്ങനെ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാവുകയും ചെയ്യാതെ എന്താണ് അവനവന് വേണ്ടതെന്ന് ചിന്തിക്കണം എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം കേട്ടോ. കാരണം ഈ മുറ്റത്ത് ഇന്റർലോക്ക് വേണോ ടൈല് വേണോ പകരം പുല്ല് വെച്ച് പിടിപ്പിച്ചാൽ മതിയോ വെള്ളം ഒഴുകിയിട്ട് പാഴാക്കി കളയണോ എന്നൊക്കെയുള്ള ചിന്തകൾ എല്ലാവരുടെ മനസ്സിൽ ഉയർന്നു വരണം. മുറ്റത്ത് മണ്ണോ മണലോ ആയാൽ എന്താ കുഴപ്പം, അതൊന്നും ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു എന്നതാണ് ആർക്കിടെക്റ്റുകളൊക്കെ പൊതുവിൽ പറയുന്നത്. പണ്ടൊക്കെ ചാണകവും മണ്ണൊക്കെ ആയിരുന്നല്ലോ മുറ്റങ്ങളിൽ മെഴുകിയിട്ടുള്ളത്. അപ്പൊ പഴയകാലത്തെ മുറ്റങ്ങളോട് ആളുകൾക്ക് എതിർപ്പ് വരാനുള്ള പ്രധാന കാരണം എന്താ, ആധുനിക സങ്കല്പങ്ങളുടെ കടന്നുവരവിന് ശേഷം തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മഴ വന്നാൽ ചളിയാകുമെന്നല്ലാതെ മറ്റെന്താ പ്രശ്നം, അതും കുറച്ചു കാലത്തേക്ക് മാത്രമല്ലേ. ആവശ്യമുള്ളിടത്ത് മാത്രം ഇന്റർലോക്ക് വിരിച്ച പോരെ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മുറ്റം ഭംഗിയാക്കാൻ പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്ന മെറ്റീരിയൽസ് മതിയോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. പിന്നെ ഈ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നൊക്കെ കൊണ്ടുവരുന്ന വീട്ടുമുറ്റത്ത് വിരിക്കണോ എന്ന ചോദ്യവും ഇതിനോടൊപ്പം പ്രസക്തമായി ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മണ്ണുമായുള്ള മനുഷ്യരുടെ ഇടപെടലുകൾ കുറയ്ക്കാൻ പാടില്ല. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുത്തും. കൂടാതെ കട്ടയൊക്കെ വിരിച്ചുള്ള മുറ്റങ്ങൾ വരും തലമുറയെ മണ്ണ് കാണുന്നതിന് പോലും കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാലിന് മണ്ണ് പറ്റുക എന്നത് മോശം കാര്യമാണെന്ന് വരെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളും മുതിർന്നവരും അടക്കം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്റർലോക്കിന് പകരം കരിങ്കല്ലും വെട്ടുകല്ലും ബേബി മെറ്റലും ഒക്കെ വിരിക്കാമെന്ന് പറയുമ്പോൾ ഇത് ലഭ്യമാക്കുന്ന സാഹചര്യങ്ങൾ പ്രതികൂലമാണെന്ന് നാം ആദ്യം തിരിച്ചറിയണം. ഇതെല്ലാം ഖനനം ചെയ്തെടുക്കുന്നത് തന്നെയാണ്. അപ്പൊ പ്രകൃതിക്ക് ദോഷമായി ഭവിക്കുന്നതാണ് ഇത്. അപ്പൊ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇതെല്ലാം വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്. വരുംകാലത്ത് പ്രകൃതി എങ്ങനെ പ്രതികരിക്കും എന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. അപ്പോ ഇതിന്റെയൊക്കെ ഭവിഷ്യത്തുകളും ഗുണങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് മുറ്റമഴകിന് ഇന്റർലോക്ക് തന്നെ വേണോ, അതോ പച്ച പുല്ലുകളൊക്കെ പച്ച പിടിപ്പിച്ചാൽ മതിയോ, അതോ മറ്റുള്ള കോൺക്രീറ്റ് കട്ടുകളോ കരിങ്കല്ലുകളോ ഒക്കെ വേണോ, അതിൻ്റെ ഒക്കെ ദൂഷ്യഫലങ്ങളും നന്മകളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയ ശ്രോതാക്കള് ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. കുങ്കുമച്ചെപ്പിൽ ഇനി അടുത്തതായി കിച്ചൺ സ്പെഷ്യൽ അവതരിപ്പിക്കുന്നത് നിമ്മി മുകുന്ദൻ. കിച്ചൺ സ്പെഷ്യലിൽ ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ആർജെ നിമ്മിയാണ്. എല്ലാവരും പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരിക്കും അല്ലെ. നാളെ ഇപ്പോ സ്കൂളൊക്കെ തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും അതിന്റെ ഒരു തിരക്കിലായിരിക്കും. പ്രത്യേകിച്ചും അമ്മമാർക്കാണ് സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുറച്ച് കൂടുതൽ തിരക്കുണ്ടാവുക. ഇത്രയും ദിവസം മക്കളൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നാളെ തൊട്ട് മക്കൾ സ്കൂളിൽ പോവേണ്ടത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായി അമ്മമാർക്കുണ്ടാവും. ഒരുപക്ഷെ ലാസ്റ്റ് ഡേ ആയിരിക്കും ബാഗും വാട്ടർ ബോട്ടിലും കൂടെ ഒക്കെ വാങ്ങാനായിട്ട് പുറത്തു പോകേണ്ടി വരിക. ചിലപ്പോ ആദ്യമായി സ്കൂളിൽ പോകേണ്ടി വരുന്ന മക്കളൊക്കെ ഉണ്ടാവൂല്ലേ. ഈ ചെറിയ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് കടയിൽ പോകുന്ന കാര്യം നല്ല രസം തന്നെയായിരിക്കും. എന്താണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മക്കള് ഷാട്ടും പിടിച്ച് കരയുന്നത് കാണാം ചില ടോയ്സ് ഒക്കെ കാണുന്ന സമയത്ത്. എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ്. പിന്നെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു മറ്റൊരു പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ ഇത്രയും നാളും മക്കളൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ചില മക്കളൊക്കെ അമ്മമാരുടെ കൂടെ തന്നെ കളിച്ച് നടന്നവരായിരിക്കും. അങ്ങനെയുള്ള മക്കളെ കുറിച്ച് അമ്മമാർക്ക് നല്ല ടെൻഷനും ഒരു പക്ഷേ ഉണ്ടാവും. എന്തായാലും 2 വർഷത്തിന് ശേഷമാണ് കൃത്യം June 1 തന്നെ മക്കൾക്ക് സ്കൂളിൽ പോകേണ്ടി വരുന്നത്. എന്തായാലും അതിന്റെ ഒരു സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരിക്കും.
എന്തായാലും നാളെ തൊട്ടിട്ട് എല്ലാ മക്കളും സ്കൂളിലേക്ക് പോവുകയാണ്. മറ്റൊരു കാര്യം കൂടെ പറയാണ് എന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് പോവാനുള്ള ദൂരം നടക്കാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ അവരെ നടക്കാൻ തന്നെ പ്രേരിപ്പിക്കുക. കാരണം നടക്കുന്ന സമയത്ത് അവർക്കൊരു രസമാണ്, മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് അതൊരു വ്യായാമം കൂടെയാണ്. ഒപ്പം തന്നെ കുഞ്ഞുങ്ങള് രാവിലെയുള്ള ഭക്ഷണങ്ങൾ കൃത്യമായി കഴിക്കുന്നുണ്ട് എന്ന് കൂടെ അമ്മമാർ ഉറപ്പ് വരുത്തുക. ചില സമയത്ത് മക്കൾക്ക് എല്ലാ ഭക്ഷണവും ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ കിച്ചൺ സ്പെഷ്യലിലെ സ്പെഷ്യൽ വിഭവം എന്താണ് എന്ന് നോക്കാം. നമ്മൾ മലയാളികൾ സാധാരണയായി കഴിക്കാറുള്ളത് ചോറാണ് അല്ലേ? ദിവസവും രണ്ടു നേരം ചോറ് തന്നെയാണ് ശീലം. എന്നാൽ ചിലർ മാത്രം ചപ്പാത്തി കഴിക്കാറുണ്ട്. ദിവസവും രാത്രി ചപ്പാത്തി കഴിക്കുന്നവർ പോലും ഇടയ്ക്ക് ചോറ് കഴിക്കാറുണ്ട്. കാരണം പണ്ട് മുതലേ ദിവസവും രണ്ടു നേരം ചോറ് കഴിച്ചാണ് ശീലിച്ചത്. അത് കാരണം ദിവസവും ഒരു നേരമെങ്കിലും ചോറ് കഴിച്ചില്ല എങ്കിൽ നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിൽ പല ദിവസങ്ങളിലും വീട്ടിൽ ചോറ് ബാക്കി വരും. ഭൂരിഭാഗം വീട്ടുകാരും ബാക്കി വരുന്ന ചോറ് കളയുകയാണ് പതിവ്. മറ്റു ചിലർ മറ്റെന്തെങ്കിലും വളങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ ഇനി മുതൽ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് കളയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പൊള്ളുന്ന ചപ്പാത്തി തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന്റെ രുചി അറിഞ്ഞാൽ പിന്നെ ചോറ് ബാക്കി വന്നില്ലെങ്കിലും ചോറ് ഉപയോഗിച്ച് ദിവസവും ചപ്പാത്തി ഉണ്ടാക്കും, അത്രയ്ക്കും രുചിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ഇന്നത്തെ കിച്ചൺ സ്പെഷ്യലിലൂടെ രുചികരമായിട്ടുള്ള ചോറ് കൊണ്ടുള്ള ചപ്പാത്തിയാണ് നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നത്. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിലും എളുപ്പമാണ് ചോറ് ഉപയോഗിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾക്കും മുതിർന്നവർക്കും നന്നായി ഇഷ്ടപ്പെടും. മാത്രമല്ല കറികൾ ഒന്നും തന്നെ ഇല്ലാതെ ഈ ചപ്പാത്തി കഴിക്കാൻ സാധിക്കും. അത്രയും സോഫ്റ്റായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചപ്പാത്തി തന്നെയാണിത്. ബാക്കി വന്ന ചോറൊക്കെ മുഴുവൻ എടുത്ത ശേഷം അല്പം ഗോതമ്പ് പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ചപ്പാത്തിയുടെ നിറം ലഭിക്കാനും രുചി കൂടാനും ഇത് സഹായിക്കുകയും ചെയ്യും. ചപ്പാത്തി എന്നത് നമുക്ക് രാത്രിയിലും പകലും എപ്പോ വേണമെങ്കിലും കഴിക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണമാണ് എന്ന് തന്നെ പറയാം. ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ്. ദിവസവും ചപ്പാത്തി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ചോറ് ഉപയോഗിച്ച് ഉണ്ടാക്കിയാൽ ജോലി കുറഞ്ഞു കിട്ടും. മാത്രമല്ല മാവ് കുഴയ്ക്കുന്ന ജോലി ഇതിന് ആവശ്യമില്ല. ചോറ് മുഴുവനായും എടുക്കുകയും ചെയ്യാം എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ട് കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുത്ത ശേഷം അല്പം ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കുഴച്ചാൽ ചപ്പാത്തിക്കുള്ള മാവ് റെഡി. ഇനി വേണമെങ്കിൽ അല്പം ഓയിൽ കൂടെ ചേർക്കുക. അതിനുശേഷം ചപ്പാത്തി തട്ടിയിൽ പരത്തി വേവിച്ചാൽ മാത്രം മതിയാകും. ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ചപ്പാത്തി നല്ലതുപോലെ വെന്ത് വരുന്നത് കാണാം. ചോറ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചിലരെങ്കിലും പറയുന്നത് കേൾക്കാറുണ്ട്, പൊള്ളി വരാറില്ല എന്നത്. എന്നാൽ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ പൊള്ളി വരും, മാത്രമല്ല നല്ല രുചിയുമായിരിക്കും. വീട്ടിൽ ചോറ് ബാക്കി വരാറുണ്ടെങ്കിൽ ഒരു തവണ ഇതൊന്ന് എല്ലാ വീട്ടമ്മമാരും ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇനി നമുക്ക് ഇന്നത്തെ കിച്ചൺ സ്പെഷ്യലിലെ അടുത്ത വിഭവം എന്താണ് എന്ന് നോക്കാം. എണ്ണയില്ലാതെ അവലും നേന്ത്രപ്പഴവും കൊണ്ടൊരു അട്ടിപൊളി പലഹാരം ഉണ്ടാക്കി നോക്കാം. നേന്ത്രപ്പഴം മൂന്നെണ്ണം ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി കഴിയുന്ന സമയത്ത് പരിപ്പ്, മുന്തിരി, രണ്ട് സ്പൂൺ കപ്പലണ്ടി ഇവ ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതില്ലെങ്കിലും നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊന്ന് നന്നായി റോസ്റ്റ് ആയി കഴിയുന്ന സമയത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. അതേ നെയ്യിൽ പഴം ഒന്ന് വാട്ടിയെടുക്കുക. പഴം ഉടഞ്ഞു പോകാൻ പാടില്ല. വീണ്ടും കുറച്ച് സമയം കഴിയുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. അപ്പൊ നല്ല ബ്രൗൺ കളറായി വരുന്നത് കാണാം. ഇനി ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. വീണ്ടും അടുപ്പ് ഓൺ ആക്കിയതിനു ശേഷം അതേ പാനിൽ തന്നെ ഒരു കപ്പ് ചുവന്ന അവിൽ എടുക്കുക. അത് പാനിൽ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. രണ്ട് മിനിറ്റ് വറുത്ത് കൊടുക്കുക. അതിനുശേഷം അടുപ്പ് ഓഫ് ആക്കി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് തണുക്കാനായിട്ട് വെക്കുകയാണ് വേണ്ടത്. ഇനി അടുപ്പ് ഓൺ ആക്കി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ വെള്ളത്തിന്റെ അംശം പോയാൽ മതി. രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും. ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. പിന്നീട് അതൊന്ന് തണുത്ത് കിട്ടണം. അടുത്തതായി ഒരു പാത്രം വെച്ച് കൊടുക്കുക. അടുപ്പ് ഓൺ ആക്കി അതിലേക്ക് ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുക. പൊടിച്ചതാണ് പെട്ടെന്ന് ഉരുകി കിട്ടാൻ നല്ലത്. കാൽ കപ്പ് വെള്ളവും ഒഴിക്കുക. ശർക്കര ഉരുക്കിയതിനു ശേഷം മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് ശർക്കര ഒന്ന് അരിച്ച് ഒഴിക്കണം. നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക.
നന്നായിട്ട് ഇളക്കുക. കുറച്ച് വറ്റി വരുന്ന സമയത്ത് വറുത്ത അവില് അതിലേക്ക് ഇട്ടു കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുപ്പ് നന്നായി കുറച്ചിട്ട് ഇനി ഒരു സ്പൂൺ ഏലയ്ക്ക പൊടി ഇട്ട് കൊടുക്കുക. ശേഷം തണുപ്പാക്കാൻ മാറ്റിവെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യുക, കുഴയാതെ ശ്രദ്ധിക്കുകയും വേണം. എന്നിട്ട് വറുത്ത് വെച്ചിട്ടുള്ള പരിപ്പ്, മുന്തിരി, കപ്പലണ്ടിയും ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. എണ്ണ തീരെയില്ല. ഇതിൽ കുറച്ച് നെയ് മാത്രമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ അവലും നേന്ത്രപ്പഴവും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ചൊരു സമയം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലത് തന്നെയാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ മധുരമുള്ള പലഹാരങ്ങൾ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ അമ്മമാരെല്ലാവരും ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. കുങ്കുമച്ചെപ്പ് സ്ത്രീ സൗഹൃദത്തിന്റെ ശബ്ദ അടയാളം. കൂടെ ഞങ്ങൾ സ്നേഹ സംജിത്ത്, നിമ്മി മുകുന്ദൻ. കുങ്കുമച്ചെപ്പ് നിർവഹണം അംബിക മോഹൻ, കോടിയേരി.